നമസ്കാരം. ഞാനൊരു കഥ പറയാം. സ്വന്തം ജീവൻ ത്യജിച്ച് കുടുംബത്തെ നോക്കിയ ഒരു യുവതിയുടെ കഥ. അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി ടൂറിന് പോകുന്നത് കണ്ട് നിർത്താതെ കരഞ്ഞ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഞാൻ അവരോടൊപ്പം ഇറങ്ങിത്തിരിച്ചത്. ബാലാവകാശ കമ്മീഷനെ ഓർത്തുള്ള പേടിയും നന്നേ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ ചെന്നപ്പോഴും കരച്ചിൽ നിർത്താത്ത എൻ്റെ കുട്ടിയോർത്ത് ഞാനും കൂടി വിമാനത്തിൽ വെറുതെ കിടക്കുന്ന സീറ്റിൽ കയറി ഒന്നിരുന്നു. സത്യം പറയാലോ, ഞാനും മോനും ഇറങ്ങുന്നതിന് മുന്നേ വണ്ടി വിട്ടുപോയി. ബെല്ലടിച്ച് വണ്ടി നിർത്താമെന്ന് വെച്ചാൽ അതിലൊരു കണ്ടക്ടറുമില്ല, ബെല്ലുമില്ല. കുറേ കഴിഞ്ഞപ്പോൾ എവിടെയോ കൊണ്ടുപോയി ഇറക്കി. ഇനിയിപ്പോൾ വണ്ടി തിരികെ വരുമ്പോഴല്ലേ വരാൻ പറ്റൂ. കയ്യിലാണേൽ വിഷം തിന്നാൻ പോലും കാശുമില്ല. എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും താമസിക്കുന്ന സ്യൂട്ട് റൂമിൽ വെറുതെ കിടക്കുന്ന ഒരു മുറിയിൽ ഞാനും എൻ്റെ മോനും കിടക്കുന്നു. അച്ഛന് വേണ്ടി കൊണ്ടുവരുന്ന ഭക്ഷണമെല്ലാം രോഗിയായ അച്ഛന് കഴിച്ചു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാനും മോനും കൂടി അത് പാഴാക്കാതിരിക്കാൻ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. അച്ഛൻ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് ഞാനും എൻ്റെ മോനും കയറിയിരുന്ന് പോകുന്നു. രോഗിയായ അച്ഛനെ പരിചരിക്കാൻ വേണ്ടി മാറാതെ കൂടെ നിൽക്കുന്നു. അച്ഛൻ വല്ലവരോടുമൊക്കെ ചെറുതായി സംസാരിക്കുമ്പോൾ എൻ്റെ കമ്പനിക്കാരും കൂടി ഞാനങ്ങ് പറയും. ഇത്രയും ശക്തിയായ ഒരു മലയാളി സ്ത്രീയെപ്പറ്റി നാലാൾ അറിഞ്ഞാൽ അത് നമ്മുടെ നാടിനൊരു അഭിമാനമല്ലേ എന്ന് കരുതി. സ്വന്തം അച്ഛനെ മകൾ സ്നേഹിക്കുന്നതും പരിചരിക്കുന്നതും തെറ്റാണോ? നിങ്ങൾ തന്നെ പറ. സ്വന്തം കുഞ്ഞിൻ്റെ മാനസിക സന്തോഷം ഒരമ്മയുടെ കടമയല്ലേ? വേഗം തിരിച്ചു വന്നിട്ട് വേണം ഇനി ടൂറിസം വികസിപ്പിക്കാൻ പോകുന്ന ഇക്കാനെ പരിചരിക്കാൻ. ഇതൊക്കെ ഒരു തെറ്റാണോ? നിങ്ങൾ തന്നെ പറയൂ. എൻ്റെ ഇക്കാനെ പരിചരിക്കാൻ ഞാനല്ലാതെ ആരാണുള്ളത് ഈ ലോകത്ത്? ഒരു സൈഡിൽ കരയുന്ന കുഞ്ഞ്, വേറൊരു സൈഡിൽ രോഗിയായ അച്ഛൻ, ഇനിയും ഒരു സൈഡിൽ എന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഇക്ക. എല്ലാവരെയും നോക്കാൻ ഒരേ ഒരു ഞാനും. സത്യം പറയാലോ, ആകെ മൊത്തം ടോട്ടൽ ഇത്രയും കാര്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതും എൻ്റെ സന്തോഷങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് എൻ്റെ അച്ഛനും കുഞ്ഞിനും നാടിനും വേണ്ടിയാണ്. അതിനാണ് എല്ലാം കൂടി എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്. കുടുംബ ബന്ധത്തിൻ്റെ ദൃഢതയെ പറ്റി അറിയാത്ത കൺട്രി ഫെലോസ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.